ഹലോ ഫ്രണ്ട്സ്, സത്താർ ആധവനാണ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, റീസെൻ്റായിട്ട് ഒരുപാട് കോളുകൾ ഞാൻ ചെയ്ത വീഡിയോകളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള മറുപടികൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്യാമെന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ചോദ്യങ്ങൾ പേഴ്സണലായിട്ടും വീഡിയോക്ക് താഴെയൊക്കെ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉത്തരം നൽകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് DLEDമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. DLED നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. അതായത് ഇന്ന് കേരളത്തിൽ രണ്ട് തരത്തിലുള്ള DLED പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഒന്ന് നമ്മളൊക്കെ മുമ്പേ കേട്ട TTC എന്ന് പറയുന്ന, പിന്നീട് അതിൻ്റെ പേര് DED എന്നാക്കി മാറ്റി, ആ കോഴ്സ് ഇപ്പോൾ അറിയപ്പെടുന്നത് DLED, ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന പേരിലാണ്. എന്നാൽ ഭാഷ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ DLED, അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ്, ഹിന്ദി എന്ന പേരിൽ ഭാഷ അധ്യാപകരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് കൂടി കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുണ്ട്. ആ കോഴ്സുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ വർഷം അതിൻ്റെ അഡ്മിഷൻ സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ ഒന്ന് കാണുക. അത് നിങ്ങൾക്ക് ഇപ്പോൾ മുകളിൽ കാണുന്ന ഈ ഐ ബട്ടണിൽ അതിൻ്റെ ആ വീഡിയോ കാണാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അവിടെ പോയി നിങ്ങൾ ആ വീഡിയോ കാണുക. അപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് നമുക്കിങ്ങനെ പോകാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും ഇന്നത്തെ വീഡിയോ. ആയതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമുള്ളത് എന്നുള്ളത് അറിയില്ല. ഞാൻ ഏകദേശം എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിസ് ട്രിയോ എന്ന് പറയുന്ന ആരാന്നറിയില്ല. അതായിരുന്നു ചോദ്യം. ഇതാണ് സാർ, ഏജ് ലിമിറ്റുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഏജുമായി ബന്ധപ്പെട്ട്. ഏജ് ലിമിറ്റുണ്ട്, 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് ഈ കോഴ്സിൽ ചേരാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം ഏജ് 35 ആണ്. എന്നാൽ അതിൽ തന്നെ റിസർവേഷൻ വിഭാഗങ്ങൾക്ക്, SC ST വിഭാഗങ്ങൾക്ക് 5 വയസ്സും, അതുപോലെ തന്നെ OBC വിഭാഗങ്ങൾക്ക് 3 വയസ്സും ഇളവുണ്ട്. അതായത് OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. എന്നാൽ SC ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവർക്ക് 40 വയസ്സ് വരെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഔദ്യോഗിക ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, അതായത് ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരായി വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവർ എത്ര വർഷമായോ സർവീസിൽ അപ്രൂവലായിട്ട് അത് മുതലുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടി പരിഗണിക്കും. ഓക്കെ, അതാണ് ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 17 മുതൽ 35 വയസ്സിനുള്ളിലുള്ള ആളുകൾക്കാണ് ഈ കോഴ്സ് സാധാരണഗതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക. പിന്നെ മറ്റൊരു ചോദ്യം, അമീൻ, NIOS +2 ഉറുദു ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നുള്ളത് +2 ലെവലിൽ അവർ ഏത് ഭാഷയാണോ പഠിക്കുന്നത് ആ ഭാഷ പഠിച്ചിട്ടുണ്ടാക്കുക. അത് 50% മാർക്കോട് കൂടിയിട്ട് +2 വിജയിച്ചിട്ടുണ്ടാകണം. 50% മാർക്കോട് കൂടിയിട്ട് +2 വിജയിച്ചിട്ടുണ്ടാകുക. പ്ലസ് ഇവർ ഏത് അറബി, ഉറുദു, സാൻസ്ക്രിത്, ഹിന്ദി ഏത് ഭാഷയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഷ +2 ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ +2 പഠിക്കാത്ത കുട്ടികൾ, ഇപ്പോൾ അറബിയുടെ കേസിലാണെങ്കിൽ അഫ്സൽ ഉലമ പ്രിലിമിനറി പഠിച്ചു കാണും, അത് മതി, അത് 50% മാർക്കോട് കൂടി വിജയിച്ചാലും മതി. ഇതിന് സമാനമായിട്ട് ഉള്ള കോഴ്സുകൾ ഹിന്ദിയിലും സംസ്കൃതത്തിലും ഉറുദുവിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറ്. അപ്പോൾ ഞാനിതിൻ്റെ മൊത്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം കൂടി നമുക്ക്
ശ്രദ്ധിക്കാം. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഏജ് ലിമിറ്റ് ഉണ്ടോ? ഏജ് ലിമിറ്റ് ഉണ്ട്, ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? പാലക്കാട് ജില്ലയിൽ നിലവിൽ ഈ കോഴ്സുകൾക്കൊന്നും സ്റ്റഡി സെൻറ്റേഴ്സ് ഇല്ല. സ്റ്റഡി സെൻറ്റേഴ്സ് ഉള്ളത് ഹിന്ദിക്ക് തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് നിലവിൽ ഇതിൻ്റെ സെൻറ്റേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ അറബിക്കിന് കൊല്ലം, മലപ്പുറം, കോഴിക്കോട് മൂന്ന് സെൻറ്ററുകളാണുള്ളത്. ഓരോ സെൻറ്ററിലും 50 സീറ്റ് വീതമാണുള്ളത്. ഉറുദുവിന് മലപ്പുറത്തും കോഴിക്കോടുമാണ് സെൻറ്റർ ഉള്ളത്. അതുപോലെ തന്നെ സാംസ്കൃത കോഴ്സിന് കോഴിക്കോട് മാത്രമാണ് സെൻറ്ററുകളുള്ളത്. ഇങ്ങനെയാണ് നിലവിൽ ഇതിൻ്റെ സെൻറ്റേഴ്സ് ഉള്ളത്. ഓക്കെ, ചോദിച്ചതാണ്. സാർ, ഇപ്പോൾ 4 ഇയർ ബി എഡ് വരാൻ പോകുകയാണല്ലോ, അപ്പോൾ ഡി എഡ് ക്വാളിഫിക്കേഷൻ കൊണ്ട് പ്രൈമറിയിൽ ജോബ് കിട്ടില്ലേ? പ്ലീസ് റിപ്ലൈ. അതെ, 2030 കൂടിയിട്ട് നമ്മുടെ രാജ്യത്തുള്ള വിദ്യാഭ്യാസ രീതി, അതിൻ്റെ സ്ട്രക്ചറിൽ സമൂലമായ മാറ്റം വരുമെന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പ്ലാൻ 2020, അതായത് ഈ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തമായിട്ടുള്ള കോഴ്സുകളിൽ അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറിലൊക്കെ മാറ്റം വരും. എങ്കിൽ പോലും നിലവിലുള്ള കോഴ്സുകൾ പഠിച്ചത് കൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ല. അത് ആ സമയത്ത് രൂപപ്പെടുത്തുന്ന കോഴ്സുകൾ അത് ആ സമയത്തേക്ക് അതിനനുസരിച്ച് ഉള്ള രൂപമാറ്റങ്ങളിലോട് കൂടിയിട്ട് അവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാകുക. ഏതായിരുന്നാലും ഇപ്പോൾ അതിൽ നിയമം വന്നതേ ഉള്ളൂ, അതിനനുസരിച്ചുള്ള കോഴ്സ് സ്ട്രക്ചറുകളിലൊന്നും മാറ്റം വന്നിട്ടില്ല. ആയതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സ് നമുക്ക് പഠിച്ചാലും അപ്പോഴേക്ക് പ്രശ്നം വരികയില്ല. അതായത് ബി എഡോ ഡി എഡോ എന്നുള്ളതല്ല, നിലവിലുള്ള ഒരു അവസ്ഥ വെച്ച് പറയുകയാണ്. അതായത് നമ്മുടെ സ്കൂളുകളിൽ അധ്യാപകരായി വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും 2 വർഷത്തെ ട്രെയിനിങ് പൂർത്തീകരിച്ചിരിക്കണം എന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ പ്രൈമറി വിഭാഗത്തിലാണെങ്കിൽ അവർ ഡി എഡ് ക്വാളിഫൈഡ് ആയിരിക്കണം. അതാ ഹൈസ്കൂൾ ലെവലിലേക്കാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവർ ബി എഡ് പൂർത്തീകരിക്കണം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് 2 വർഷത്തെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഡി എഡ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൈമറി വിഭാഗത്തിൽ അവസരങ്ങൾ ഉണ്ടായിരിക്കും. അതിപ്പോൾ പുതിയ നിയമം വരികയാണെങ്കിൽ പോലും ഇപ്പോഴുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള നിയമനങ്ങൾക്കൊക്കെ ഈ നിലവിലുള്ള യോഗ്യത തന്നെയാണ് പരിഗണിക്കുകയുള്ളൂ. നമുക്കറിയാം ഇനി അതിനനുസരിച്ച് ബി എഡിൻ്റെ രൂപത്തിൽ തന്നെ മാറ്റുന്നുണ്ട്. അത് ഇൻ്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാംസുകളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അവിടെ പറയുന്നുണ്ട് നിലവിലുള്ള കോഴ്സുകൾ അതുപോലെ നിലനിൽക്കുന്നു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആയതുകൊണ്ട് നിലവിലുള്ള ബി എഡും ഡി എഡും ഒക്കെ പരിഗണിക്കുമെന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ചോദ്യമാണ്, പേരുകളൊന്നും വായിക്കുന്നില്ല സാർ. ഞാനിപ്പോൾ ഡി എൽ എഡ് സെക്കൻഡ് ഇയർ ആണ്. ജോബിന് കയറാൻ ഡിഗ്രി വേണമെന്ന് കേൾക്കുന്നു, ശരിയാണോ? അതായത് പുതിയ നിയമപ്രകാരം എല്ലാ അധ്യാപക യോഗ്യതകളുടെയും അടിസ്ഥാന ക്വാളിഫിക്കേഷനായി, ബേസിക് ക്വാളിഫിക്കേഷനാക്കിയിട്ട് ഡിഗ്രി വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഏതായാലും നിലവിലെ സ്ഥിതി പ്രകാരം പ്ലസ് ടു പ്ലസ് ഡി എൽ എഡ് ആ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഈ സിസ്റ്റമൊക്കെ വന്ന് ആ ഒരു തരത്തിലേക്ക് വരുമ്പോൾ അതിന് സമയമെടുക്കും. ഏതായാലും നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾ പെട്ടെന്ന് കേട്ടറ്റുകൂടി എഴുതിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ജോലി കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ഇങ്ങനെ നിയമം വരുന്ന മുറക്ക് നിലവിൽ സർവീസിലുള്ള ആളുകൾക്ക് ആ യോഗ്യത നേടിയെടുക്കാനുള്ള ഒരു സാവകാശം കാലാവധി സർക്കാർ സാധാരണഗതിയിൽ നൽകാറുണ്ട്. ആ ഒരു ആനുകൂല്യം നിങ്ങൾക്കും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഏതായിരുന്നു എത്രയും പെട്ടെന്ന് സർവീസിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ച് ഡി എൽ എഡ് അഡ്മിഷൻ 2020, അതായത് 2020 അഡ്മിഷൻ തുടങ്ങിയോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇതുവരെ, അതായത് ഇന്ന് ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്, ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. സാധാരണഗതിയിൽ പ്ലസ് ടു റിസൾട്ട് വന്നാൽ വരേണ്ടതാണ്. പക്ഷേ
ഈ പ്രത്യേക കോവിഡ് പശ്ചാത്തലത്തിൽ അത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ മുഖേന തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് അക്ഷയ എസ്, പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻ്റ് ചെയ്യാൻ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രൂപ്പിന്, വാട്സപ്പ് ഗ്രൂപ്പിന്. അവിടെ ജോയിൻ ചെയ്ത് നിങ്ങൾ വോയിസ് ആയിട്ട് ചോദിക്കുന്നത്, മംഗ്ലീഷ് പലപ്പോഴും ഇങ്ങനത്തെ സെഷനിൽ ഒന്ന് വായിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, ഞാൻ പ്ലസ് ടു കഴിഞ്ഞു, എനിക്ക് ഹൈസ്കൂൾ മലയാളം ടീച്ചർ ആകാനാണ് ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഹൈസ്കൂൾ മലയാളം അധ്യാപികയാനുള്ള ക്വാളിഫിക്കേഷൻ, പ്ലീസ് റിപ്ലൈ. ഞാൻ അധ്യാപകരാകാൻ അറിയേണ്ടത് എന്ന രൂപത്തിൽ ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അവിടെ ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. എങ്കിൽ കൂടി ഇവിടെ ചോദിച്ചിരിക്കാൻ പെട്ടെന്നൊന്ന് പറയാം, മലയാളം അധ്യാപികയാകാൻ ഹൈസ്കൂൾ ലെവലിലാണ് ആകേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് മലയാളം എടുത്ത് പഠിക്കുക, ഡിഗ്രി മലയാളം എടുത്ത് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് ബി എഡ് 2 വർഷത്തെ ബി എഡ് കോഴ്സ് കൂടി ചെയ്യുക, കൂടെ കേട്ടറ്റ് എന്ന് പറയുന്ന എക്സാം അത് നിങ്ങൾ ക്വാളിഫൈഡ് ചെയ്യുക. ഇതാണ് മലയാളം ടീച്ചറാകാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് പ്രൈമറി വിഭാഗത്തിലാണ് മലയാളം ടീച്ചർ ആകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ക്വാളിഫിക്കേഷൻ തന്നെ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് DL.Ed, അതായത് ഈ ഞാനിവിടെ പറയുന്ന ഈ DL.Ed കോഴ്സല്ല, DL.Ed ജനറൽ നമ്മളെ പഴയ TTC ആ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈമറി വിഭാഗത്തിൽ മലയാളം ടീച്ചറാകാൻ വേണ്ടി പറ്റും. കോളേജ് ലെവലിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലിലേക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ PG കൂടി ചെയ്യണം, ബിരുദാനന്തര ബിരുദം കൂടി മലയാളത്തിൽ ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് വേണ്ടത്. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് NIOS നൗഫൽ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെതാണ് ചോദ്യം. NIOS എടുത്താൽ അതിൽ സെക്കൻഡ് ലാംഗ്വേജ് അറബിക് എടുക്കണം. NIOS 10-ാം ക്ലാസ് ലെവലിലാണോ +2 ലെവലിലാണോ എന്നുള്ളത് ചോദ്യത്തിൽ വ്യക്തമല്ല. ഏതായിരുന്നാലും ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഈ വീഡിയോക്ക് അവസാന ഭാഗത്ത് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും എല്ലാ വിഷയങ്ങളുടെയും ക്വാളിഫിക്കേഷൻ ഞാൻ പറയുന്നുണ്ട്. എങ്കിൽ കൂടി മനസ്സിലാക്കുക, നമ്മൾ 10-ാം തരത്തിലോ അതല്ലെങ്കിൽ +2 തരത്തിലോ ആ വിഷയം ഏത് ഭാഷയാണോ എടുക്കുന്ന ആ ഭാഷ പഠിച്ചിരിക്കണം. അതിൽ പറയുന്നത് പ്രധാനമായിട്ട് +2 ലെവലിൽ അത് പഠിച്ചിരിക്കണം, +2 അതിലെ സമാനമായ മറ്റ് കോഴ്സുകൾക്കോ ആ വിഷയം പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ചില വിഷയങ്ങളിൽ അത് +2 ഏത് വിഷയം പഠിച്ചാലും ഹൈസ്കൂൾ ലെവലിൽ അത് പഠിച്ചാലും മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ ഈ വിഷയം 10-ാം തരത്തിലോ 10-ാം ക്ലാസ് ലെവലിലോ അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവലിലോ ഹയർ സെക്കൻഡറി ലെവലിലോ പഠിച്ചിട്ടില്ല, എന്നാൽ അദ്ദേഹത്തിന് +2 ഉണ്ട്, അതിനുശേഷം അദ്ദേഹം ഈ വിഷയം അത് അറബി, ഉറുദു, ഹിന്ദി, സംസ്കൃതം ഈ വിഷയത്തിൽ ഏതെങ്കിലും ഡിഗ്രി ചെയ്താൽ അതല്ലെങ്കിൽ അതിലുള്ള മറ്റ് കോഴ്സുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും അദ്ദേഹത്തിന് അഡ്മിഷൻ നേടാവുന്നതാണ്. പിന്നെ ചോദ്യം, പ്രിലി സെക്കൻഡ് കഴിഞ്ഞാൽ DL.Ed എടുക്കാൻ പറ്റുമോ? പറ്റും. ഡിസ്റ്റൻസ് കോഴ്സാണോ? അല്ല, ഇത് റെഗുലർ കോഴ്സാണ്. ഇത്തരത്തിലുള്ള അധ്യാപക പരിശീലന കോഴ്സുകൾ അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം ഇപ്പോൾ MBA പോലെയൊക്കെയുള്ള പല പ്രൊഫഷണൽ കോഴ്സുകളും റെഗുലർ ആയിട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. എന്നാൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഓൾറെഡി സർവീസിൽ, ഇപ്പോൾ LP സ്കൂൾ സർവീസിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് പ്രൊമോഷന് വേണ്ടിയിട്ട് BEd വേണം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർക്ക് ഡിസ്റ്റൻസായി പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ഫ്രഷായി ജോബ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പരിഗണിക്കപ്പെടുന്നില്ല. സാർ, DEd TTC ഒന്നാണോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. Gayathri SS, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, TTC DEd ഒന്ന് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ പേരിൽ മാറ്റം വന്നതാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് അതിൻ്റെ പേര് മാറ്റിയിട്ട് DL.Ed എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന DL.Ed അറബി, ഉറുദു, സംസ്കൃതം എന്ന് പറയുന്ന ഭാഷാ അധ്യാപക കോഴ്സുകളും അതല്ലാത്ത ജനറൽ ആയിട്ടുള്ള മുമ്പേ ഉണ്ടായിരുന്ന DEd അല്ലെങ്കിൽ മുമ്പേ ഉണ്ടായിരുന്ന TTC DEd അല്ലെങ്കിൽ DL.Ed എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളത് DBHPS സാഹിത്യാചാര്യ കോഴ്സ് അല്ലേ. ആ
ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാർ സഭയുടെ സാഹിത്യാചാര്യ കോഴ്സ് ബി എഡ് ഓർ ടി ടി എസ്ക്ക് തുല്യമാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുല്യമാണെങ്കിലും അല്ലെങ്കിലും ഇനി മുതൽ, അതായത് 2021 മുതലുള്ള എല്ലാ അധ്യാപക നിയമനങ്ങൾക്കും 2 വർഷത്തെ അധ്യാപക പരിശീലനം നിർബന്ധമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇനി വിളിക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ, അതായത് ഈ കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡി എൽ എഡ് കോഴ്സ് തുടങ്ങി, അധ്യാപക പരിശീലന കോഴ്സ് അറബി, ഉറുദു, സംസ്കൃത്, ഹിന്ദിക്ക് പ്രത്യേകമായിട്ടുള്ള ഡി എൽ എഡ് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയുന്ന ഈ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞു. ആയതുകൊണ്ട് ഇനി മുതൽ വിളിക്കുന്ന എല്ലാ അധ്യാപക നിയമനങ്ങൾക്കും, പി എസ് സി ആണെങ്കിലും എയ്ഡ് നിയമനങ്ങളാണെങ്കിലും, അവർക്ക് 2 വർഷത്തെ അധ്യാപക പരിശീലനം നിർബന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ഈ കോഴ്സിലൂടെ പോകൽ അത്യാവശ്യമാണ്. ഡി എൽ എഡ് അതല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ ബി എഡ് പോലെയുള്ള അധ്യാപക പരിശീലനം കഴിയൽ അത്യാവശ്യമാണ്. ഡേറ്റ് ആയിട്ടില്ല, അങ്ങനെ കുറേ കോഴ്സുകൾ വരുന്നുണ്ട്. മലയാളം ടീച്ചറാകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യം ഞാൻ മുമ്പ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഡി എൽ എഡ് ഇല്ല. ഇപ്പം നിങ്ങൾ പ്രൈമറി, അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്, ആദിത്യ ജെ, മലയാളം ഡി എൽ എഡ് മലയാളം ഇല്ലേ എന്നാണ് ചോദ്യം. മലയാളത്തിൽ ഡി എൽ എഡ് ഇല്ല. മലയാളത്തിൽ മലയാളം ടീച്ചറാകണമെങ്കിൽ, അതായത് പ്രൈമറി ക്ലാസ്സുകളിൽ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറാകണമെങ്കിൽ, 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ മലയാളം പഠിപ്പിക്കണമെങ്കിൽ, അവർ പ്രത്യേകിച്ച് മലയാളത്തിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ടതില്ല. പ്ലസ് ടു ഏത് വിഷയമെടുത്തിട്ടും അവർക്ക് ഡി എൽ എഡ്, അതായത് ഡി എഡ് എന്ന് ഇപ്പോൾ പറയുന്ന, മുമ്പ് നമ്മൾ ടി ടി സി എന്ന് പറഞ്ഞിരുന്ന അധ്യാപക പരിശീലന കോഴ്സ്, 2 വർഷത്തെ കോഴ്സ്, അതിൽ നിങ്ങൾ അഡ്മിഷൻ നേടുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈമറിയിൽ ഏത് വിഷയവും പഠിപ്പിക്കാം. 1 മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അതിൽ നിങ്ങൾക്ക് ഏത് വിഷയവും പഠിപ്പിക്കാം. നിങ്ങൾക്ക് മലയാളം താല്പര്യമെങ്കിൽ സ്കൂളിൽ നിങ്ങൾക്ക് മലയാളം സ്പെഷ്യലൈസ് ചെയ്തിട്ട് മലയാള വിഷയം നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിപ്പിക്കാം. അത് നമ്മൾ പ്രത്യേകിച്ച് ഡി എൽ എഡ് ഇത്തരത്തിലുള്ള ലാംഗ്വേജ് കോഴ്സുകൾ ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ ഹൈസ്കൂളിൽ മലയാളം പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ബി എഡ് ആ വിഷയത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ തൊട്ട് മുമ്പ് അതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ അഡ്മിഷൻ സമയമായാൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോയിലൂടെയോ അതല്ലെങ്കിൽ സ്റ്റിക്കറായിട്ടോ പോസ്റ്ററായിട്ടോ നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു കാര്യം കൂടെ, ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിട്ട സംശയങ്ങൾ, അതുപോലെ തന്നെ ഈ അപേക്ഷാ ഫോം, കഴിഞ്ഞ വർഷം കുറേ ആളുകൾക്ക് അത് ഓഫ്ലൈനായിട്ടായിരുന്നു അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അപേക്ഷാ ഫോം കിട്ടാൻ പ്രയാസം വന്നിരുന്നു. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തിരുന്നു പേഴ്സണലായിട്ട്. അപ്പോൾ ആ ഒരു പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപേക്ഷാ ഫോം ഞാനൊരു നിങ്ങൾ താഴെയുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ ഗ്രൂപ്പിലൂടെ ഞാൻ അറിയിക്കുന്നതാണ്. മറ്റൊരു ചോദ്യം വന്നത്, മലയാളമായിരുന്നു ഞാൻ പ്ലസ് ടു, സോ എനിക്ക് ഡി എൽ എഡ് എടുക്കാൻ സാധിക്കുമോ? പ്ലസ് ടു ലെവലിൽ മലയാളം പഠിച്ച ഒരു കുട്ടിക്കും അവർ ഡി എൽ എഡ് ഏതാണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഹിന്ദിയോ അറബിയോ ഏതെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കോഴ്സ് അവർ 10-ാം തരത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൽ കുറച്ച് ഇതല്ലാത്ത മറ്റ് കോഴ്സുകൾ കൂടി, അതായത് 10-ാം തരത്തിൽ ഈ കുട്ടി ഈ വിഷയ ഭാഷ പഠിക്കുക, പ്ലസ് ടുവിൽ അവർ ഏത് വിഷയവും പഠിക്കാം, അതിനുശേഷം അവർ ചെയ്യേണ്ട ചില കോഴ്സുകളുണ്ട്. ആ ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്തമായിട്ടാണുള്ളത്. അത് ഞാൻ താഴെ വിശദമായിട്ട് പറയുന്നുണ്ട്. ബി എച്ച് എസ് സി പഠിച്ചാൽ ഈ കോഴ്സിന് അപേക്ഷിക്കാൻ പറ്റുമോ? അപേക്ഷിക്കാൻ പറ്റും. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, സാർ ഞാൻ അഫ്സൽ ഉലമ പ്രിലിമിനറി കോഴ്സ് സെക്കൻഡ് ഇയർ കഴിഞ്ഞതാണ്, എനിക്കിനി ബി എ അറബിക് എടുക്കുന്നതാണോ ഡി എൽ എഡ് എടുക്കുന്നതാണോ നല്ലത്? ഇത് തികച്ചും പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യമാണ്, എന്നാൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം ഇങ്ങനെയാണ്, പ്രിലിമിനറി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൈമറി ലെവലിൽ അധ്യാപകരാകാനാണ് ആഗ്രഹമെങ്കിൽ, അതായത് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഭാഷ പഠിപ്പിക്കാനാണ്, അറബി പഠിപ്പിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് ഡി എൽ എഡ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതല്ല, ഹൈസ്കൂൾ ലെവലിലോ ഹയർ സെക്കൻഡറി ലെവലിലോ ഒക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഡിഗ്രി, ഹൈസ്കൂൾ ലെവൽ പഠിപ്പിക്കാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഡിഗ്രി, 3 വർഷം ഡിഗ്രി പഠിക്കണം, പ്ലസ് 2 വർഷത്തെ ബി എഡ് കൂടി കഴിയണം. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക
ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ഉചിതമെന്ന് തീരുമാനിക്കുക. അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കണമെങ്കിൽ 3 വർഷം ഡിഗ്രി പഠിക്കണം, 2 വർഷം B.Ed പഠിക്കണം, 2 വർഷം PG പഠിക്കണം, പ്ലസ് സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം അത് പാസ്സാകേണ്ടതുണ്ട്. ഇനി ഹൈസ്കൂൾ ലെവലിലാണെങ്കിൽ ടെറ്റ് എന്ന് പറയുന്ന കേറ്ററ്റ് എന്ന് പറയുന്ന പരീക്ഷയുണ്ട്, അതിൻ്റെ കാറ്റഗറി 3, അതാണ് പാസ്സാകേണ്ടത്. പാസ്സായൽ ഹൈസ്കൂൾ ലെവലിലാകാം, ഇനി LP ലെവലിലാകണമെങ്കിലും കേറ്ററ്റ് പാസ്സാകേണ്ടതായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ലാംഗ്വേജ് ആണെങ്കിൽ ചെയ്യേണ്ടത് കേറ്ററ്റ് 4, കാറ്റഗറി 4 ആണ് പാസ്സാകേണ്ടത്. മറ്റൊരു റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, സാർ ഞാൻ BCOM കഴിഞ്ഞു, UP സ്കൂൾ അറബിക് ടീച്ചർ ആകാൻ താല്പര്യം, അപ്പോൾ ഞാൻ ഇനി അഫ്സൽ ഉലമ കോഴ്സ് എടുക്കണോ അതോ ഈ കോഴ്സ് എടുക്കണോ? അതായത് BCOM കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവർ +2 ലെവലിൽ അറബിക് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ യോഗ്യത വെച്ച്, +2 യോഗ്യത വെച്ച് നിങ്ങൾക്ക് DL.Ed കോഴ്സിന് ചേരാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ 10-ാം തരത്തിൽ അറബിക് പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലവിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഇതുമായി ബന്ധപ്പെട്ടല്ല പറയുന്നത്, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം +2 ലെവലിലെങ്കിലും നിർബന്ധമായിട്ട് ആ അതത് ഭാഷയിൽ പരിജ്ഞാനമുള്ള കുട്ടികളായ ഇത് ചെയ്യലായിരിക്കും നല്ലത്. അതായത് ഭാഷയെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ, നല്ലൊരു ഐഡിയ ഒരു +2 ലെവലെങ്കിലും പഠിച്ച ഒരാൾക്കേ ഉണ്ടാകൂ, അവർക്കേ ആ ഒരു പ്രൈമറി ലെവലിൽ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, ആ ഒരു ഭാഷ പഠിച്ച് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു തരത്തിൽ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം +2 ലെവലിൽ ആൾ നിർബന്ധമായിട്ട് ഭാഷ പഠിച്ചിരിക്കണം എന്നാണ്. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും അങ്ങനെ ഔദ്യോഗികമായിട്ട് പഠിക്കാൻ സാധിക്കാതെ മറ്റൊരു ലെവലിൽ പഠിച്ച ആളുകളുണ്ടാവും, അത് എക്സെപ്ഷണൽ കേസാണ്, എങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ വ്യക്തമാക്കിയത് മാത്രം. കുറേ ആൾക്കാർ എപ്പോഴാണ് വിളിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു, വിളിക്കുന്ന സമയത്ത് അപേക്ഷ ഞാൻ അറിയിക്കുന്നതാണ്. മലപ്പുറത്ത് എവിടെയാണ്, അപ്പോൾ മലപ്പുറത്തുള്ള കോഴ്സിനെ പറ്റി ചോദിച്ചൊരാൾ സ്വാഭാവികമായിട്ടും അറബിക്കോ ഉറുദുവോ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. മലപ്പുറം കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ സെൻറ്റർ ഉള്ളത്. BF സിലമ കഴിഞ്ഞവർക്ക് ഈ കോഴ്സ് ചെയ്യാമോ? ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം, അവർക്ക് അറബിക്കിന് എടുക്കാൻ വേണ്ടി പറ്റും. BBA എടുത്തവർക്ക് BEd എടുക്കാമോ അതോ DL മാത്രമേ പറ്റുകയുള്ളൂ? BBA ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ഗ്രാജുവേഷൻ ലെവലിലുള്ള കോഴ്സാണ്. BBA കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് BEd BBAയിലുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല, അവർക്ക് DL.Ed എടുക്കാവുന്നതാണ്. മാത്രമല്ല DL.Ed ജനറൽ കോഴ്സ് എടുക്കാം, അതുപോലെ അവർ +2 ലെവലിൽ ഈ ഭാഷകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഭാഷാ കോഴ്സും ചെയ്യാവുന്നതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം DL.Ed ജനറൽ കോഴ്സ് എടുക്കുന്ന ആളുകൾക്ക് തന്നെയാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളുകളിലെ ആ ഒരു സ്ട്രക്ചർ നോക്കിയാൽ മതി, ടീച്ചേഴ്സിൻ്റെ അനുപാതം നോക്കിയാൽ മതി, എപ്പോഴും ഏത് സ്കൂളായിരിക്കും ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ ജനറൽ TTC മുമ്പത്തെ TTC അതായത് DL.Ed കോഴ്സ് എടുക്കൽ തന്നെയാണ് നല്ലത്. മലപ്പുറത്ത് എവിടെയാണുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഫൈനൽ റിസൾട്ട് വന്നതിന് ശേഷമല്ലേ DL.Ed നോട്ടിഫിക്കേഷൻ വരിക എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഡിപ്പെൻസ് ആണ്, നമുക്ക് ഡിഗ്രി വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും ഇപ്പോഴും വിളിച്ചിട്ടില്ല, ഇന്ന് വരെ വിളിച്ചിട്ടില്ല. റിസൾട്ട് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ കുറച്ച് നീണ്ടുപോയതാണെന്നാണ് അത് അന്വേഷിച്ചപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും ഉടൻ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡിഗ്രി വേണോ എന്ന് ചോദിക്കുന്നു, ഡിഗ്രി നിർബന്ധമൊന്നുമില്ല. ഈ ജസ്റ്റ് ചില കോഴ്സ് ഇപ്പോൾ അറബിക്കിനൊക്കെ ആണെങ്കിൽ 10-ാം തരത്തിൽ അറബി പഠിച്ചാൽ തന്നെ മതി. പിന്നെ +2 കൂടി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് ചെയ്യാം, ഡിഗ്രി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹായ് സാർ, ഞാൻ 10 കഴിഞ്ഞു, ഹിന്ദി ഭൂഷൺ കഴിഞ്ഞ് DL.Ed പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, സെൻറ്റർ കണ്ണൂർ ഭാഗമുണ്ടോ? DL.Ed ഹിന്ദിക്ക് കണ്ണൂരിൽ സെൻറ്റർ ഇല്ല, തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് നിലവിൽ ഹിന്ദിക്ക് സെൻറ്ററുകൾ ഉള്ളത്. ഇനി പുതിയ അധ്യയന വർഷം വരുമോ എന്നുള്ളത് അറിയില്ല. DL.Ed പറ്റി പറയുമോ? ഞാൻ DL.Ed പറ്റി ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അധ്യാപക യോഗ്യത നേടാനുള്ള ജനറലായൊരു വീഡിയോ ഞാൻ ഉടൻ ചെയ്യുന്നുണ്ട്, അവിടെ ഞാൻ വിശദീകരിക്കുന്നതാണ്. അടുത്ത വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കണം. അധ്യാപക
രാഗൻ അറിയുന്ന അറിയേണ്ട കാര്യങ്ങളെ പറ്റിയുള്ളൊരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. ആ കുറേ ആൾക്കാർ ഈ വർഷം ഓൺലൈനിൽ അഡ്മിഷൻ പ്രോസസ്സ് വന്നാൽ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അറിയിക്കാം. നിങ്ങൾ ഈ വീഡിയോക്ക് താഴെയുള്ള ഗ്രൂപ്പിൽ ലിങ്ക് കൊടുക്കുന്നതായി നിങ്ങൾ ജോയിൻ ചെയ്യുക. അത് മുഖേന നമുക്ക് അറിയിക്കാം. എന്നാൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു. എനിക്ക് ടി ടി സി പഠിക്കാൻ താല്പര്യമുണ്ട്. അന്വേഷിച്ചപ്പോൾ ടി ടി സി ഡി എഡ് ഡി എൽ എഡ് കുറിച്ച് അറിഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ടി ടി സി ഡി എഡ് ഡി എൽ എഡ് തമ്മിൽ വ്യത്യാസം ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് ഞാൻ വിശദീകരിച്ച് തരാം. ഒക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അറബിക്കിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരാൻ സാധ്യത. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ കുറച്ച് അധികമുണ്ട്. ഞാനത് മറ്റൊരു വീഡിയോയിലൂടെയോ അതല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെയോ ഞാൻ അത് വിശദീകരിച്ച് തരാം. പിന്നെ കുറച്ച് മുമ്പ് വന്ന 5 മാസം മുമ്പ് വന്ന ചോദ്യമാണ്, ഈ കോഴ്സിൻ്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തോ? എല്ലാ കോഴ്സിനെ പോലെ നെക്സ്റ്റ് ജൂണിലാണോ സ്റ്റാർട്ട് ചെയ്യുക? റിപ്ലൈ, അതായത് ഈ കോഴ്സിൻ്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 വർഷം അവർ ആയിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ വിളിക്കും. ഇതുവരെ വിളിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ സമയം എപ്പോഴാണ് എന്ന് ചോദിക്കുന്നത്, ഏകദേശം ഈ മാസമോ അടുത്ത മാസമോ ഒക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ സമയം ഉണ്ടാകുക. പിന്നെ ചോദ്യം, ഡി എഡ് എന്താണ്? ലാംഗ്വേജിന് മാത്രമേ ഡി എൽ എഡ് ഉള്ളൂ. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡി എഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നില മുമ്പൊക്കെ കേട്ടിരുന്ന ടി ടി സി എന്ന് പറയുന്ന കോഴ്സാണ് ഡി എഡ് എന്ന് പറയുന്നത്. അഷറിന അൻഷാദിൻ്റെ ചോദ്യമാണ്, ഡി എഡ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കേട്ടിരുന്ന ടി ടി സി എന്ന് പറയുന്ന കോഴ്സാണ്. എന്നാൽ ഡി എൽ എഡ് എന്ന് പറയുന്നത് ഭാഷാ അധ്യാപകരാകാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. എന്നാൽ മനസ്സിലാക്കണം, ഇപ്പോൾ ഭാഷാ അധ്യാപക കോഴ്സിനും മുമ്പെയുള്ള ടി ടി സിക്കൊക്കെ ഡി എൽ എഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ഡിഗ്രി ഇല്ലാതെ എം എ അറബി ഉണ്ടായാൽ ബി എഡ് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. ബി എഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പറ്റും. മറ്റൊരു ചോദ്യം കുറച്ച് മുമ്പത്തെ ചോദ്യമാണ്, സാർ എൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ബി കോം ആണ്. ഇതുവരെ അറബി പഠിച്ചിട്ടില്ല. ഇപ്പോൾ അഫ്സൽ ഉലമ പ്രിലിമിനറി ചെയ്യുന്നു. ഒരു എയ്ഡഡ് യു പി സ്കൂൾ റിട്ടയർമെൻറ്റ് അറബിക് പോസ്റ്റിന് ഡി എൽ എഡ് എന്ന കോഴ്സ് മസ്റ്റായും ആവശ്യമാണോ? 2024 എൻ്റെ ചാൻസ്. ഈ കോഴ്സ് ഏതു ഇയർ മുതലാണോ പ്രാബല്യത്തിൽ വരിക? പ്ലീസ് റിപ്ലൈ. ഓക്കെ, നിലവിൽ അറബിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് അഫ്സൽ ഉലമ പ്രിലിമിനറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതി. അഫ്സൽ ഉലമ പ്രിലിമിനറി വെച്ചുകൊണ്ട് ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2024 സ്വാഭാവികമായിട്ടും കോഴ്സ് കഴിഞ്ഞ് ഡി എൽ എഡ് കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യം, 50% മാർക്ക് എന്നത് എക്സാമ്പിൾ പ്ലസ് ടുവിനാണോ അതോ പ്ലസ് ടുവിന് എടുത്ത ഭാഷ അറബിയിലാണോ? അതായത് പ്ലസ് ടുവിൽ 50% മാർക്ക് എന്നുള്ളതാണ്. അതായത് പ്ലസ് ടു ഓർ അതിന് ഈക്വൽ ആയിട്ടുള്ള ഏത് കോഴ്സും, ഇപ്പോൾ അഫ്സൽ ഉലമ പ്രിലിമിനറി ആണെങ്കിലും അതുപോലെ പിന്നെ മറ്റു കോഴ്സുകൾ ഹിന്ദിയിലും അദീബ് ഫാസിൽ എന്നൊക്കെ പറയുന്നത് ഉറുദുവിലുള്ള കോഴ്സ്, അതുപോലെ വിശാരദ് ഭൂഷൺ പോലെയുള്ള ഹിന്ദിയിൽ, ഇതിനൊക്കെ ഏത് കോഴ്സാണോ ആ ലെവലിൽ പഠിച്ചിട്ടുള്ളത് ആ കോഴ്സിന് 50% മാർക്ക്, പ്ലസ് ടു ലെവലിലുള്ള കോഴ്സിന് 50% മാർക്ക് എന്നുള്ളതാണ്. സാർ ഞാനിപ്പോൾ അഫ്സൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് പ്രായം 32 ആയിട്ടുണ്ട്. ഏജുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഓക്കെ, പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഫാത്തു മിക്കവാറും ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ചോദ്യം, ഈ കോഴ്സ് എല്ലാ വർഷവും കിട്ടുമോ അതോ ഒരു ബാച്ച് ഇറങ്ങിയിട്ടാണോ സെക്കൻഡ് ഇയർ ഇറങ്ങിയിട്ടാണോ 2 ഇയർ കഴിഞ്ഞാണോ അടുത്ത അപേക്ഷ സ്വീകരിക്കുക? അതായത് ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും ഈ കോഴ്സിലേക്ക് അപേക്ഷ വിളിക്കും അതോ ഓരോ 2 വർഷം കഴിഞ്ഞിട്ടാണോ ഒരു കോഴ്സ് ബാച്ച് കഴിഞ്ഞിട്ടാണോ അടുത്ത, അങ്ങനെയല്ല, എല്ലാ വർഷവും അപേക്ഷ വിളിക്കും. ഈ വർഷത്തത് ഉടൻ വിളിക്കാനിരിക്കുകയാണ്. ഈ കോഴ്സിൻ്റെ ക്ലാസ് സമയക്രമം എങ്ങനെയാണെന്ന് അറിയാമോ? സാധാരണഗതിയിൽ നമ്മുടെ സ്കൂൾ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന 10 മുതൽ 4 വരെ എന്നുള്ളതാണ് കോമൺ സമയം. ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൗകര്യപ്രകാരം
അത് 9 മുതൽ തുടങ്ങാം 9.5 തുടങ്ങാം അത് ആ ലെവലിലുള്ള ഏതായാലും ഒരു 9 മുതൽ 5 മണി വരെയുള്ള സമയത്തായിരിക്കും ഇതിൻ്റെ പ്രവൃത്തി സമയം ഉണ്ടാകുക മറ്റുള്ളത് അതത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുക അറ്റൻഡൻസ് നിർബന്ധമാണ് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകൽ അത്യാവശ്യമാണ് സാധാരണ ഉള്ള ഏജ് അറ്റൻഡൻസ് റിലാക്സേഷനൊക്കെ ലീവൊക്കെ അതിൽ ഉണ്ടാകുകയുള്ളൂ അതായത് ഡിസ്റ്റൻസ് രൂപത്തിലല്ല റെഗുലർ മോഡിൽ തന്നെയാണ് എന്ന് ചുരുക്കം പിന്നെ അടുത്ത വർഷം എയ്ഡഡ് സ്കൂളിൽ ജോബ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കോഴ്സ് ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് അതിനെപ്പറ്റി അടുത്ത വർഷം ജോയിൻ ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതായത് ഇതിപ്പോൾ നിർബന്ധമാക്കാത്ത സ്ഥിതിക്ക് ഇപ്പോൾ അടുത്ത വർഷം ഇത് കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ അപേക്ഷ വിളിച്ച സമയത്ത് നിങ്ങൾക്ക് ഉടൻ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കോഴ്സ് അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള നിയമപ്രകാരം DLED എന്ന് പറയുന്നത് നിർബന്ധമാക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോലിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയാലും ഈ കോഴ്സ് ചെയ്യേണ്ടത് വരും അതിന് ലീവ് എടുത്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ പിന്നെ ഉള്ള ഒരു ചോദ്യം ഡിസ്റ്റൻസ് ആയിട്ട് ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കുമോ ഡിസ്റ്റൻസ് ആയിട്ട് ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ എന്നാൽ സർവീസിലുള്ള ആളുകളാണെങ്കിൽ നിലവിൽ LPയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ലാംഗ്വേജ് വിഷയങ്ങളിലല്ല ജനറലായിട്ടുള്ള TTCക്ക് പകരമായിട്ടുള്ള കോഴ്സ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് NCERT നടത്തുന്ന ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് NIOS മുഖേന നടത്തുന്ന കോഴ്സ് ഉണ്ട് അത് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ അത് അറിയിക്കുന്നതാണ് ഓക്കെ ഇനി ഞാൻ ഈ കോഴ്സിലേക്കുള്ള ഓരോ വിഭാഗത്തിനുമുള്ള യോഗ്യതകൾ ഒന്നുകൂടി പറയാം ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്തെല്ലാമാണ് ഈ ഓരോ വിഭാഗം അതായത് അറബി ഉറുദു സംസ്കൃത് ഹിന്ദി വ്യത്യസ്ത വിഷയങ്ങൾക്കുള്ള യോഗ്യതകൾ ഞാൻ ഒന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വ്യക്തമായി കാണുക മനസ്സിലാക്കുക ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് മുഖേന നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ ചോദിക്കുക തീർച്ചയായിട്ടും ഉത്തരം അവിടെ നൽകും ദയവചെയ്ത് പേഴ്സണൽ കോളുകൾ ഒഴിവാക്കണമെന്ന് ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് ഓക്കെ നമുക്ക് അതുകൂടെ കണ്ട് വീഡിയോ അവസാനിപ്പിക്കാം താങ്ക് യു